ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, രക്ഷ എനിക്കെന്താണ്? രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പം ഏതെങ്കിലും ഒരാൾ അടുത്ത് വന്നിരുന്ന് ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സഹോദര? ഈ ചോദ്യം കേൾക്കുമ്പോഴേ നമുക്കൊരു വെറുപ്പാണ്. എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കൽ നമുക്ക് രക്ഷപ്പെട്ടാൽ എപ്പോഴും രക്ഷപ്പെട്ടാൻ പറ്റുമോ? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഏറെയുണ്ട്. ഇന്ന് നമ്മൾ ചോദിക്കുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? രക്ഷിക്കപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? പല ആളുകളും രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? പലതരം നേർച്ചകൾ, പലതരം കാഴ്ചകൾ, പലതരം ത്യാഗങ്ങൾ, പലതരം കഷ്ടപ്പാടുകൾ. രക്ഷപ്പെടാൻ ശരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്താ ശരിക്കും രക്ഷപ്പെടാൻ ചെയ്യേണ്ടുന്നത്? എന്താണ് രക്ഷ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആലോചിക്കാം. ആദ്യമായി, രക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കാൻ ഒരാൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷ. യിരെമ്യാവിൻ്റെ പുസ്തകം 31:3. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹമില്ലായ്മയാണ് എന്ന് നമ്മൾ കണ്ടു. എല്ലാവരും ഒരുമാതിരി ഒറ്റപ്പെട്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ പ്രത്യേകിച്ച് വൃദ്ധ ആളുകൾ, അവർ ഒറ്റപ്പെടുകയാണ്. മക്കൾ വിദേശത്ത് പോകുന്നു, അവരെ നോക്കാൻ ആരുമില്ല. ഒരു മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും നമ്മൾ ഓരോരുത്തരും ഏകാന്തതയിലാണ്, ഒറ്റപ്പെടലുകളിലാണ്. ആരും സ്നേഹിക്കാനില്ല, ആരും കരുതാനില്ല, നമ്മുടെ വിഷമങ്ങളൊന്ന് കേൾക്കാൻ ആരുമില്ല. ആരോടാണ് എൻ്റെ പ്രശ്നങ്ങളൊന്ന് പറയുക? ഇത് സാധാരണക്കാരുടെ മാത്രം പ്രശ്നങ്ങളൊന്നുമല്ല, ഇത് എല്ലാവരുടെയും പ്രശ്നങ്ങളാണ്. സമൂഹത്തിലെ ഉന്നതന്മാർ, പ്രശസ്തരായ നടീ നടന്മാർ, രാഷ്ട്രീയക്കാർ, എല്ലാവരും പണത്തിന്, അവർക്കൊന്നും പണത്തിനൊരു കുഴപ്പമില്ല, സമ്പന്നതയ്ക്ക് കുഴപ്പമില്ല, സുഖലോലുപതയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ, അവരും ആത്മഹത്യയുടെ ശരണം പ്രാപിക്കുന്നു, അവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു. സാധാരണ ജനങ്ങൾക്ക് അപ്പോൾ പിന്നെ എങ്ങനെയാണ്? പ്രിയ സ്നേഹിത, നിങ്ങളും രക്ഷ പ്രാപിക്കാൻ കഴിയാതെ ഒറ്റപ്പെടലുകളിൽ ജീവിക്കുകയാണോ? രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ മതാനുഷ്ഠാനങ്ങൾ ഒരുപാട് നടത്തി നോക്കിയോ? നിങ്ങൾ എത്ര മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ലേ? രക്ഷ പ്രാപിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നത് ഒരു കാര്യമാണ്, രക്ഷപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്നതല്ല, നമ്മൾ പ്രയാസപ്പെട്ട് നേടുന്നതല്ല, നമുക്കാരും തരുന്നതുമല്ല. യഥാർത്ഥത്തിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ്. ആരാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ദൈവം പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ഒരിക്കലും മറ്റുപോകാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത, ഒരിക്കലും വേദനപ്പെടാത്ത ഒരു സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയുമ്പോൾ, ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ, ആ സ്നേഹം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തിയാണ്, സുരക്ഷിതത്വ ബോധമാണ്, ആ സ്നേഹം നമ്മളെ നയിക്കുന്നതാണ് രക്ഷയുടെ അനുഭവം. അതാണ് രക്ഷയുടെ അനുഭവം. അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്നതല്ല, അധ്വാനിച്ച് വാങ്ങുന്നതല്ല, പണം കൊടുത്ത് മേടിച്ചെടുക്കുന്നതല്ല. നിങ്ങളെ സ്നേഹിക്കാനുണ്ട് ഒരാൾ എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ രക്ഷകൻ നമ്മളെ സ്നേഹിക്കുന്നത്? ക്രിസ്തുവോ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിക്കയാൽ ദൈവം
തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. റോമർ 5:8. ഈ നിത്യ സ്നേഹത്താൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹത്താൽ ഈ സ്നേഹം ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ച് കാണിച്ചത്? അതാണ് വാക്യം പറഞ്ഞത്. നമ്മൾ പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ, നമ്മൾ കുറവുള്ളവരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ പ്രശ്നങ്ങളുള്ളവരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ഒറ്റപ്പെടലുകളിൽ ആയിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ നല്ലവരല്ല, നമ്മൾ കുറവുകളുണ്ട്, നമ്മൾ തെറ്റായ കാര്യങ്ങളുണ്ട്. ആ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്നേഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന എന്നെയും നിങ്ങളെയും സ്നേഹിക്കാനായിട്ട് ആ ദൈവം ഇറങ്ങി വന്നു. നമുക്കു വേണ്ടി അവൻ മരിച്ചു കാൽവരി ക്രൂശിൽ. കുരിശിൽ യേശുക്രിസ്തു ആ ത്യാഗം ഏറ്റുവാങ്ങുമ്പോൾ, ഞാൻ നിങ്ങളെ എത്ര മാത്രം സ്നേഹിക്കുന്നു എന്ന് യേശുക്രിസ്തു കാണിച്ചു തരികയാണ്. ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടുന്ന ശിക്ഷയ്ക്ക് പകരം യേശു നമുക്കു വേണ്ടി മരിക്കുമ്പോൾ, സ്നേഹിക്കുന്നവന് വേണ്ടി ജീവനെ കൊടുക്കുന്ന ആ സ്നേഹം കാണുമ്പോൾ, ആ സ്നേഹം നമുക്ക് കാണിച്ചു തന്നത് ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ ജീവന് പോലും വിലയിടാതെ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ യേശുവിന് അറിയാമായിരുന്നു. യേശു അതോർത്തപ്പോൾ അവന് വിയർപ്പ് തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് ഒഴുകി വന്നു. അത്ര മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം. നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവിയല്ലേ, അനുഗ്രഹമല്ലേ? നിന്നെ സ്നേഹിക്കാൻ ഇന്നൊരാളുണ്ട്, നിന്നെ കരുതാൻ ഒരാളുണ്ട്. യേശു പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഈ സ്നേഹം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ് ആ കാര്യം? നമ്മളെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവനെ, അവൻ സ്നേഹിക്കുന്ന സ്നേഹം തിരിച്ചറിയുന്നവന് നിത്യജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനായ യേശുവിനെ ഇങ്ങോട്ട് അയച്ചത്. ആ സ്നേഹം ഇത്ര മാത്രം വലിയ സ്നേഹം. നീ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോയിരുന്നാലും, ഭൂമിയുടെ അഗാധതയിൽ പോയി ഒളിച്ചിരുന്നാലും, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഒരു ശക്തിക്കുമാവില്ല. പ്രിയ സ്നേഹിത, ഈ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ ഇഷ്ടമുണ്ടോ? ഇത്ര മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാൻ നിനക്കിഷ്ടമുണ്ടോ? ഈ ലോകത്ത് ഇതുവരെ നിന്നെ സ്നേഹിക്കാൻ ആരുമുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നിരിക്കാം, എല്ലാവരാലും വെറുക്കപ്പെട്ടിരുന്നാലും, നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ആരാലും ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുന്നതാണ്, അല്ലാതെ നമ്മൾ അധ്വാനിച്ച് പണം കൊടുത്ത് കഷ്ടപ്പെട്ട് നേടുന്നതല്ല. ഈ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. രണ്ടാമതായി, ഈ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രാസപ്രവർത്തനമുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തപ്പെടും. ഈ സ്നേഹത്തിൽ തിരിച്ചറിയുന്നവർ, ഈ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവർ, ഈ സ്നേഹത്തെ അംഗീകരിക്കുന്നവർക്ക് വിടുതലുണ്ട്, വീണ്ടെടുപ്പുണ്ട്. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. എങ്ങനെയാണ്? അപകടം, ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ. ഒരു തീ പിടിച്ച വലിയ കെട്ടിടത്തിൽ നിന്ന് ഒരു അഗ്നിശമന സേനാനി ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെയാണോ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്, അതേപോലെ
നമ്മളെ രക്ഷപ്പെടുത്തുന്നു. ഞാൻ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഈ സ്നേഹം അംഗീകരിക്കുമ്പോൾ, രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിൽ ഒരു നല്ല കോൺഫിഡൻ്റ് ഉണ്ടാവും, ഒരു ബോധമുണ്ടാകും. എന്താണ്? ഞാൻ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അനുഭവിക്കാനാവുകയുള്ളൂ, ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മുടെ രോഗത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, അല്ലേ? ഞാനൊരു അപകടത്തിൽപ്പെട്ട എൻ്റെ അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ ഓടി വരും, അയ്യോ എൻ്റെ പപ്പയ്ക്ക് എന്തോ സംഭവിച്ചു, ഓടി വരണേ രക്ഷപ്പെടുത്തണേ എന്ന് പറയും. സ്നേഹിക്കുന്നവരോട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങൾക്കൊരു അപകടമുണ്ടാകുമ്പോൾ അവൻ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക്, ഈ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തെ തിരിച്ചറിയുന്നവർക്ക് ഒരു ബോധ്യമുണ്ടാകും, നിങ്ങൾ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:13-14 വാക്യങ്ങൾ, നമ്മൾ രക്ഷപ്പെടുത്തപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് അറിയാണ്ടേ? നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രത്തിൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. എവിടെ നിന്നാണ് ശരിക്കും നമ്മൾ രക്ഷപ്പെടുത്തപ്പെടുന്നത്? ഈ വാക്യം പറയുന്നു, നമ്മൾ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമുക്ക് ഈ ആവലാതികളും കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളുമൊക്കെ വരുന്നത്. നമ്മൾ ഒരു തരം ഇരുട്ടിലാണ്. യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തപ്പെടും. ഇരുട്ടിൻ്റെ അന്ധകാരം, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി തീർക്കും. ഈ സ്നേഹം തിരിച്ചറിയുമ്പോൾ, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, ആ ആളിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തപ്പെടുകയാണ്. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന്. എന്താണ് ശരിക്കും പാപം? എന്താണ് ഇരുട്ടിൻ്റെ അധികാരം? അത് നമ്മുടെ സ്വാർത്ഥതയാണ്, ഞാൻ എന്ന ഭാവം. ഇയ്യോബ് 14:14 പറയുന്നു, ബൈബിൾ ഇയ്യോബ് 14:14 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരാളെ കാണാം, ഇരുട്ടിൻ്റെ ഉടമസ്ഥനാണ് അവൻ. എൻ്റെ പേര് ലൂസിഫർ എന്നാണ്. അവൻ്റെ ലൂസിഫർ ആകാൻ കാരണം അവൻ്റെ സ്വാർത്ഥതയാണ്, അവൻ്റെ അഹങ്കാരമാണ്. ഈ സ്വാർത്ഥത അവനിൽ നിറഞ്ഞപ്പോഴാണ് അവൻ പാപചിന്തകൾ കൊണ്ട് നിറഞ്ഞത്, ലോകത്തെ പാപത്തിലേക്ക് നയിച്ചത് അവൻ്റെ അഹങ്കാരം. ഞാൻ അത്യുന്നതിന് സമനായിത്തീരും, ഞാൻ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ഇരുന്ന് ഇരുന്നരുളും, ഞാൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവയ്ക്കുമെന്നുള്ള അഹങ്കാര ചിന്ത എപ്പോഴാണോ അവനെ ബാധിച്ചത് അവൻ പാപത്തിന് കാരണമായി തീർന്നു. സ്നേഹിത, ഈ ഇരുട്ട്, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ പാപം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ആ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷപ്പെടുത്തുകയാണ്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജത്ത് നഷ്ടപ്പെട്ടവരാക്കിയിരിക്കുന്നു. എല്ലാവരും, ഈ ലോകത്ത് ആർക്കും കുറവില്ലാത്തവരാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും പാപത്തിൻ്റെ ചങ്ങലയിലാകപ്പെട്ടിരിക്കുന്നു. രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, സ്വാർത്ഥതയുടെ ചങ്ങലയിലാണ് ഓരോ വ്യക്തികളും. ഈ ചങ്ങലയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തപ്പെടുകയാണ്. എങ്ങനെയാണ്? എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, നിത്യമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ സ്നേഹം നമ്മളെ വീണ്ടെടുക്കും. നമ്മുടെ രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം നമ്മളെ വീണ്ടെടുക്കും. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ,
ഇതാണ് കാര്യം. ഒന്ന് യോഹന്നാൻ 1:9, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ആദ്യമായി രക്ഷപ്പെടണമെങ്കിൽ രക്ഷയുടെ രാസപ്രവർത്തനം ഇതാണ്. ഒന്ന്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മളെ നിത്യ സ്നേഹത്താൽ സ്നേഹിക്കുന്നു എന്ന് അംഗീകരിക്കുക, വിശ്വസിക്കുക. നമ്മളത് അംഗീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കോൺഫിഡൻ്റാണ്, ഞാൻ രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തപ്പെട്ടു എന്ന ഒരു ഫീലിംഗ്, ആ ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്? നമ്മൾ കുറവുള്ളവരാണെന്ന് സമ്മതിക്കണം. ഞാൻ പാപം ചെയ്തു പോയി, എനിക്ക് തെറ്റുണ്ട്, ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അതങ്ങോട്ട് സമ്മതിക്കുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആരും ആരുടെയും കുറ്റങ്ങൾ ഏറ്റുപറയത്തില്ല, ആരും ആരുടെയും കുറവുകൾ സമ്മതിക്കത്തില്ല. നമുക്കെന്തെങ്കിലും കുറവുണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, ശരിയല്ലയോ? അങ്ങനെയാണ് ലോകത്തിൻ്റെ അവസ്ഥ. പക്ഷെ ബൈബിൾ പറയുന്നത്, നിങ്ങൾക്ക് രക്ഷ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറവെന്താണെന്ന് യേശുവിൻ്റെ അടുത്ത് സമ്മതിക്കുക. നമുക്കിന്ന കുറവുണ്ട്, നമുക്കിന്ന പാപമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന് സമ്മതിക്കുക. അങ്ങനെ സമ്മതിക്കുമ്പോൾ, അപ്രകാരം നമ്മൾ യേശുവിനോട് സമ്മതിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പാപത്തിൻ്റെ ഭീകരത, പാപത്തിൻ്റെ കുറ്റബോധം, പാപത്തിൻ്റെ ഭാരം, പാപത്തിൻ്റെ വേദന, പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രതിസന്ധികൾ നമ്മൾ മാറ്റപ്പെടുന്നു, നമ്മൾ രക്ഷപ്പെടുത്തപ്പെടുന്നു, നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നു, നമ്മുടെ ഭാരങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നു. ഇത് അനുഭവിക്കുന്നതാണ് രക്ഷയുടെ രാസപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനിയും രക്ഷയുടെ രാസപ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്നു. രണ്ടാമത്, പാപത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു പാപം ഏറ്റുപറയുമ്പോൾ. മൂന്നാമത്, നമ്മൾ നീതീകരിക്കപ്പെടുന്നു. റോമർക്കെഴുതിയ ലേഖനം 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നു. രണ്ടാമത്, പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന്, പാപത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടും, നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാകും, നമ്മുടെ പാപങ്ങൾ യേശു പൊറുത്തു തരും, യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. അങ്ങനെ നമ്മൾ പാപങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ക്ഷമിക്കപ്പെടുമ്പോൾ നമുക്ക് യേശുവുമായി സമാധാനമുണ്ടാകും. എന്ന് വച്ചാൽ നമ്മൾ പാപമില്ലാത്തവരായി തീരും, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകും, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലുണ്ടാകും. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകുക എന്ന് വെച്ചാൽ പാപമില്ലാത്തവരായി തീരുക. അപ്പോൾ നമ്മൾ നീതിമാന്മാരാകാൻ ആരംഭിക്കുകയായി, നമ്മൾ പാപം ചെയ്യാത്തവരായി മാറും. അതാണ് രക്ഷയുടെ രാസപ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം. പാപം അറിയാത്തവനായ യേശു, പാപം ചെയ്തിട്ടില്ലാത്ത യേശു, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പകരമായി നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നീതിയുള്ളവരായി തീരുന്നു. ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് ലഭിച്ചിരിക്കുന്നു, പാപമില്ലായ്മ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എത്ര സന്തോഷകരമായൊരു വാർത്തയാണ്, എത്ര സന്തോഷകരമായൊരു സന്ദേശമാണത്. വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങളെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ അംഗീകരിക്കുക, ആ ദൈവത്തിൽ വിശ്വസിക്കുക, ആ ദൈവത്തെ സ്നേഹിക്കുക. ആ സ്നേഹം തിരിച്ചറിയുമ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായിത്തീരും, പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ശക്തിയുള്ളവരായിത്തീരും, പാപത്തിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാൻ ദൈവത്താൽ നമ്മൾ സാധ്യതയുള്ളവരായിത്തീരും.
അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ദേശവിനോട് സമന്മാരായി, പാപമില്ലാത്തവരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ ദൈവത്തിൻ്റെ നീതിയായിത്തീരും. യേശുവിനെ നമ്മൾ അറിയുന്നവരായിത്തീരും. നമ്മുടെ അനുഭവങ്ങളിൽ നമ്മൾ യേശുവിനെ തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ തിരിച്ചറിയും. കാരണം അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, ഞാൻ മനുഷ്യനായി ഇവിടെ വന്നു, നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ ഞാൻ കഴിവില്ലാത്തവനല്ല, എനിക്കെൻ്റെ നിങ്ങളുടെ വികാരങ്ങൾ എനിക്കറിയാം. ആ യേശുവിനെ അറിയുമ്പോൾ തന്നെ നിത്യജീവനാകുന്നു. നീ എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് സ്വയം നമ്മൾ ദൈവത്തോട് ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, ഈ സ്നേഹത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഇത്ര വലിയ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ആ സ്നേഹത്തെ നമ്മൾ അറിയുക. രക്ഷയുടെ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് ക്രിസ്തുവിൻ്റെ നീതി അവൻ്റെ ത്യാഗം മുഖാന്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പടിയിലേക്ക് കടക്കുകയാണ്. അടുത്ത പടി എന്താണെന്നറിയാമോ? നമ്മൾ അനുസരിക്കാൻ ശക്തരാക്കപ്പെടും. നമ്മൾ അനുസരിക്കാൻ ശക്തമാക്കപ്പെടും. റോമർക്കെഴുതിയ ലേഖനം 7:21 മനസ്സ് ആഗ്രഹിക്കുന്നു, പാപം ചെയ്യുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മനുഷ്യൻ മരണമുള്ള ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? കർത്താവായ യേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതാണ് പറയുന്നത്, മനസ്സ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവരും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലേ? തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരുമില്ല. പക്ഷേ നമ്മുടെ മനസ്സ്, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, പിശാചിൻ്റെ തന്ത്രങ്ങൾ, ഇവ നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് പാപം ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ശരീരത്തിൽ നിന്ന് ആരാണ് എന്നെ വിടുവിക്കുന്നത്? 12:1-2 അവൻ യേശു എന്ന് പേരിടേണം. അവിടെ പറയുന്നത് യേശു നമ്മളെ അനുസരിക്കാൻ ശക്തരാക്കപ്പെടും. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ അനുസരിക്കും അല്ലേ? കാമുകികാവുകന്മാർക്ക് അത് വളരെ നന്നായിട്ട് അറിയാം. കാമുകൻ പറയും, നാളെ രാവിലെ 10 കൂളിൻ്റെ അവിടുത്തെ മരത്തിൻ്റെ ചോട്ടിൽ നീ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിരിക്കും അല്ലേ? കുടുംബജീവിതത്തിലും അതങ്ങനെയാണ്. ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഭാര്യയ്ക്കുണ്ടാകും, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഭർത്താവിനും ഉണ്ടാകും. പക്ഷേ നമ്മൾ കുടുംബമായി പരസ്പരം അംഗീകരിച്ചും ക്ഷമിച്ചും നമ്മുടെ ജീവിതം ജീവിക്കുകയാണ്. കാരണം എന്താണ്? എന്തായാലും അതെൻ്റെ ഭർത്താവാണ്, ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹിക്കുന്നവരെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകും അല്ലേ? സ്നേഹിക്കുന്നവരെ നമ്മൾ അനുസരിക്കും. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിത്യ സ്നേഹം കൊണ്ട് എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഇത്ര മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ, നമ്മളെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന ഈ സ്നേഹത്തെ, നമ്മുടെ ത്യാഗം മൂലം നമ്മളെ നീതീകരിക്കുന്ന ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അനുസരിക്കാതിരിക്കാൻ പറ്റും? ഞാൻ അനുസരിച്ചു പോകും, ആ ദൈവത്തെ ഞാൻ അനുസരിച്ചു പോകും, ആ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടും അനുസരിക്കും. എത്ര മാത്രം കഷ്ടപ്പെട്ടാലും ആ സ്നേഹത്തെ ഞാൻ അനുസരിച്ചു പോകും. സ്നേഹിക്കുന്നവരെ ഞാൻ അനുസരിക്കും. അപ്പോൾ നമുക്ക് കൽപ്പന ഒരു ഭാരമല്ല, ദൈവത്തെ അനുസരിക്കുന്ന ഒരു പ്രയാസമേ അല്ല. ദൈവത്തിനെ അനുസരിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടം വന്നാലും, പട്ടിണി വന്നാലും, രോഗം വന്നാലും, ദുഃഖം വന്നാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ഇത്ര മാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ആ സ്നേഹത്തെ ഞാൻ അനുസരിക്കും. അതാ ബൈബിൾ പറയുന്നത്, അമ്മ ഉപേക്ഷിച്ചാലും, പെറ്റമ്മ മറന്നാലും നമ്മളെ മറന്നു പോകാത്തൊരു സ്നേഹമുണ്ട്. രക്ഷ എന്ന് വെച്ചാൽ ഈ സ്നേഹത്തെ അംഗീകരിക്കലാണ്, ഈ സ്നേഹത്തിൽ വിശ്വസിക്കലാണ്, ഈ സ്നേഹത്തിൽ ജീവിക്കലാണ്. ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തപ്പെടുന്നു. നമ്മളുടെ പാപത്തിൽ നിന്ന്, നിങ്ങളുടെ രോഗത്തിൽ നിന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു. നിങ്ങൾ നീതീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ അനുസരിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 3:2 യേശു എന്ന് പേരിടണം, അവൻ അവൻ്റെ ജനങ്ങളുടെ പാപം അവരെ വിടുവിക്കും.
അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. അവൻ നമ്മുടെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. അനുദപിക്കുക, ഈ കാലം വരെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത്? കഷ്ടപ്പെട്ട് അനുസരിച്ച് നേടേണ്ടുന്നതാണോ? പണം കൊടുത്ത് നേർച്ച കൊടുത്ത് മേടിക്കുന്നതാണോ രക്ഷ എന്ന് വെച്ചാൽ? അയ്യോ, ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മതം ഒക്കെ മാറി രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലെ? അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ എങ്ങനെയായിരുന്നാലും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിത്യമായി സ്നേഹിക്കുന്ന സ്നേഹം, സ്വന്തം ജീവനെ കൊടുത്ത് നിങ്ങളെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹത്തെ അംഗീകരിക്കുക. എന്നെ ഒരാൾ സ്നേഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ, ഇന്ന് നിങ്ങൾ ആ സ്നേഹം തിരിച്ചറിയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിമോചിക്കപ്പെടുന്നത്, നിങ്ങൾ രക്ഷപ്പെടുത്തപ്പെടുന്നത്, നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നത് നിങ്ങൾ അറിയാൻ പോയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോയാണ്. യേശുവിൻ്റെ ത്യാഗം നിങ്ങളെ നീതീകരിക്കുന്നത്, പാപമില്ലാത്തവരാക്കുന്നത് നിങ്ങൾ അറിയാൻ പോയാണ്. അങ്ങനെ നിങ്ങൾ യേശുവിനെ കൂടുതലറിയുമ്പോൾ ആ യേശുവിനെ അനുസരിക്കാൻ നിങ്ങൾ ശക്തരാക്കപ്പെടുകയാണ്. അവനെ അനുസരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതായിത്തീരും, വിഷമങ്ങളില്ലാതായിത്തീരും. അങ്ങനെ നമ്മൾ അവനെ അനുസരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ ലഭിക്കും. ഇതാണ് രക്ഷ. അല്ലാതെ വേറെ ഒന്നും നേടുന്നതല്ല രക്ഷ. ഈ രക്ഷ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം നിങ്ങളുടേതാക്കി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്നിടത്ത് തന്നെ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് നീ എന്നെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നെനിക്ക് നിൻ്റെ സ്നേഹം വേണം, നിൻ്റെ സുരക്ഷിതത്വം വേണം. നിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ, നിൻ്റെ സ്നേഹം ഞാൻ അംഗീകരിക്കുമ്പോൾ, എൻ്റെ രോഗത്തിൽ നിന്ന്, എൻ്റെ പാപത്തിൽ നിന്ന്, എൻ്റെ ദുഃഖത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത് ഞാൻ അറിയുന്നു കർത്താവേ. നിൻ്റെ നീതി എനിക്ക് ലഭിക്കുന്നത് ഞാൻ അറിയുന്നു കർത്താവേ. അതറിയുമ്പോൾ ഞാൻ നിന്നെ അനുസരിക്കാൻ സന്നദ്ധനാണ്. നിൻ്റെ കൽപ്പനയെ ഞാൻ അനുസരിക്കും കർത്താവേ. നിന്നെ അനുസരിക്കുന്നതിന് എനിക്ക് വിഷമമില്ല. നിന്നെ അനുസരിക്കുന്നതിന് വേണ്ടി എന്ത് കഷ്ടം വന്നാലും ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ നിന്നെ അനുസരിക്കും. നിൻ്റെ നിത്യജീവൻ എനിക്ക് തരണമേ. നിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ സ്നേഹത്തിലൂടെ അങ്ങയുടെ രാജ്യം പ്രാപിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.